നരേന്ദ്രമോദി പൊതുവിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് പുറകിലായിരുന്നു എന്നാണ് ആളുകൾ ആദ്യം വിശ്വസിച്ചിരുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കുപ്രസിദ്ധിയായിരുന്നു അദ്ദേഹത്തെ, അല്ലെങ്കിൽ ആ നാട്ടിലെ കലാപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുദോഷങ്ങളായിരുന്നു അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നതെങ്കിൽ പിന്നീട് കുറെ കാലത്തേക്ക് ഇടയ്ക്ക് മാധ്യമപ്രവർത്തകരെ കാണാനില്ലാത്ത രീതിയായിരുന്നു, അതിൽ കാണാറില്ലാത്തൊരു സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചു വന്നിരുന്നത്. സ്വയം പ്രഖ്യാപിത നീക്കങ്ങളും മറ്റൊരു കൂടിയാലോചന ഇല്ലാത്ത പ്രവൃത്തിയാണെന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അവസാനത്തിന്റെ അടുത്ത നാളുകളിലേക്ക് വന്നത് മുതൽ വലിയ തോതിലുള്ള വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്നത്. ഒരു സമയത്ത് മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ഒരു പ്രചാരണം സംഘടിപ്പിച്ച് വലിയ തോതിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു, അത് വലിയ തോതിൽ വിവാദമാകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആളുകൾ സമീപിക്കുകയൊക്കെ ചെയ്തൊരു നോട്ടീസൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു തീരുമാനമൊന്നും ഉണ്ടായില്ല, പക്ഷേ എങ്കിലും കുറെ തോതിലൊരു മൗനം വന്നു എന്നാണ് എല്ലാവരും, അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു മിതത്വം പാലിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. ഇപ്പോഴിതാ പുതിയ വള്ളിയുമായിട്ട് വന്നിരിക്കുന്നു. പുതിയ പ്രസ്താവന ഇതാണ്: വോട്ട് ജിഹാദാണോ രാമരാജ്യമാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കൂ. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ നടക്കേണ്ടത് വോട്ട് ജിഹാദാണോ അതല്ലെങ്കിൽ രാമരാജ്യമാണോ വേണ്ടതെന്ന്, അതായത് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്ന വിഷയങ്ങളാണ്, ഒരു നാടിന്റെ വികസനത്തെക്കുറിച്ചോ പുരോഗതിയെക്കുറിച്ചല്ല പറയുന്നത്. തികച്ചും അന്ധമായ തരത്തിലുള്ള വർഗീയതയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കൃത്യമായി പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീണ്ടും വിദ്വേഷ പ്രസംഗമായിട്ട് മോദി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത്, മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും നടത്തിയ പൊതു റാലികളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മൂന്നാംഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും വർഗീയ പരാമർശങ്ങൾക്ക് ഊന്നൽ നൽകിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. മധ്യപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ വിദ്വേഷ പ്രസംഗം മോദി ആവർത്തിച്ചു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ജിഹാദാണോ രാമരാജ്യമാണോ വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത്. തീവ്രവാദ ആക്രമണങ്ങളിൽ കോൺഗ്രസ് പാകിസ്ഥാനോടൊപ്പമാണെന്ന് മോദി ആരോപിച്ചു. പാക് തീവ്രവാദികൾക്ക് കോൺഗ്രസ് ക്ലീൻ ചിറ്റ് നൽകുകയാണെന്നും മോദി പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ദുരിതഗതിയിൽ പെരുമാറ്റച്ചട്ട നടപടികൾ സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ വിദേശ പ്രസംഗത്തിൽ പരാതികൾ ലഭിച്ചിട്ടും ഇപ്പോഴും മൗനം തുടരുകയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നിഷ്പക്ഷമായ ഒരു സംവിധാനമാണെന്നായിരുന്നു ഈ നാട്ടിലെ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അടുത്തിടെ കേരളത്തിലെ തന്നെ വടക്കുള്ള ഒരു സ്കൂളിൻ്റെ അടുത്ത പരിസരത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. എത്രത്തോളം എല്ലാവരും ശ്രദ്ധിച്ചു എന്നറിയില്ല. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു, അതിലൊരു മാല ചാർത്തിയിരിക്കുന്നു, അതിൻ്റെ അടിയിലൊരു കുറിപ്പ്, ആദരാഞ്ജലികൾ. എന്തായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുക? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചരമം കഴിഞ്ഞിരിക്കുന്നു, ഇവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു. അതായത് ഒരു സംവിധാനത്തിനെതിരെ കൃത്യമായി പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാറിയിരിക്കുന്നു എന്നുള്ള വലിയ ഒരു ദുഃഖസത്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.